സുന്ദരാ, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാ, ശകുനം നിക്കണ്ട. രാമരാക്ഷം പിള്ളയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഒന്ന് കണ്ടോട്ടെ. അല്ല, വണ്ടി തിരിക്കാം, അവിടത്തെ ഒന്ന് മാറിയിക്ക്. എടോ, താൻ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം. അവിടെ വണ്ടി എടുക്കാൻ ഇല്ല. അപ്പോ പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? ഇതുകൊണ്ട് അടി മേടിക്കാൻ അല്ലാതെ അടി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനധികം ഡീസൽ ഒന്നും അടിക്കണ്ട, പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. വാ, പൊളിച്ചു നിക്കണ്ട, നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി, എനിക്ക് കുളിക്കണം. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലേ? അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക, പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. ബാസന്തി, ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി, പിന്നെ ഞാനും. ഇത്തരം ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല, അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. നിനക്ക് കണ്ടു ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ, എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ. സുന്ദരോ, എന്താടാ വണ്ടിയിൽ ഒരു വെളിച്ചം? ആ, അത് മിന്നാ മിന്നിങ്ങായിരിക്കും. പാണ്ടിലോറി ഇടിച്ചു ചേർത്താൽ ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. എവിടെ ഞങ്ങളുടെ ഈ ബസ്സുണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ.